പണ്ടുകാലത്തെ നമ്മുടെ കുടുംബ സദസ്സിലെ ഉദ്ദേശിക്കാതെ കൊണ്ടുപോയി. അതെ, നമ്മുടെ വിഷയം വാക്കുകൾ തന്നെ കാണുന്ന ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഞാൻ എടുത്തു പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോ കുടുംബവും കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു അവസ്ഥയാണ്. എന്താണെങ്കിൽ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളർന്നു വരുന്ന നവമാധ്യമങ്ങളുടെ സ്വാധീനമല്ലേ ഒരു പരിധിവരെ ഇതിന് കാരണം? മാധ്യമങ്ങൾ ഒന്നായി വളരുമ്പോൾ ലോകം ചെറുതായി വരുന്നു എന്ന വസ്തുത നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. കാലത്തിന്റെ ഗതിഗതികൾക്ക് അനുസരിച്ച് മനുഷ്യരുടെ വികാസം പ്രാപിക്കുന്നു. ഒരു കുരിക്കുള്ളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കിടയിൽ മൗനത്തിന്റെ വാചാലം തീർക്കുകയും ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ളവരുമായി ചാക്കി നടത്തുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സുഹൃത്തുക്കൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടത്തെ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറിയപ്പോഴുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണുള്ളത്? സ്വാതന്ത്ര്യരായ മടിയന്മാരായ പരസ്പര സഹകരണ മനോഭാവമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നുവരുന്നതെങ്കിൽ അത് വേദനജനകമല്ലേ? കേരളത്തിന് അതിൻ്റെതായ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. അത് എവിടെ നിന്നാണ് നാം നേടിയത്? നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ആരുടെ മുത്തശ്ശിക്കഥകളിലൂടെയും നമ്മുടെ ചുറ്റുപാടുകളിലൂടെയും മാതാപിതാക്കളിലൂടെയും നാം കണ്ടും കേട്ടും നേടിയെടുത്തതായിരുന്നു ആ പാരമ്പര്യം. എന്നാൽ ഇന്ന് എന്താണ് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിന്റെ അവസ്ഥ? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ ആർക്കത്തേക്ക് നേരമില്ല. ജീവിത സാഹചര്യങ്ങളും സുഖ സൗകര്യങ്ങളും വർദ്ധിച്ചപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ തീവ്രത പാടെ ഇല്ലാതാകുമെന്ന് തന്നെ പറയുന്നു. വാട്സപ്പും ഫേസ്ബുക്കും വഴി മക്കളോടും മാതാപിതാക്കളോടും സംസാരിക്കാൻ സമയമില്ലാത്തവരാണ് മിക്കവരും. ഓരോരുത്തരും അവരവരുടേതായ ലോകം കണ്ടെത്തിയിരിക്കുന്നു. ഫോണില്ലാത്ത നിമിഷം പോലും ആർക്കും ചിന്തിക്കാനില്ല. ഇത് കുടുംബ ജീവിതത്തെ തന്നെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടെല്ലാം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സത്യാമാമം ചൊല്ലുന്ന മുത്തശ്ശിയെയും പേരക്കിടാക്കളെയും നമുക്ക് കാണാമായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ താരാട്ടി പാടിനൊപ്പം നല്ല പാടുന്ന ജോലി കൊടുക്കുന്ന മുത്തശ്ശിമാരും വിരളമാണ്. സീരിയലിന്റെ ലോകത്തേക്ക് അവരെ മുങ്ങിപ്പോയിരിക്കുന്നു എന്ന വസ്തുത വേദനയോടെയാണെന്നും പറയാറില്ല. ഉദ്യോഗത്തിനെപ്പെട്ട അച്ഛനും അമ്മയും പിന്നെ ആരോടാണ് കുഞ്ഞുങ്ങൾ സംസാരിക്കേണ്ടത്? വാർദ്ധക്യത്തിലെത്തിയ അമ്മയെ കാണാൻ വന്ന മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം അമ്മയോട് സംസാരിക്കാനാണെന്ന് ഫോണിൽ മുഴുകിയിരിക്കുന്നത് എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പോസ്റ്റായിരുന്നു. നവമാധ്യമങ്ങളുടെ അതിപ്രസരം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു എന്നതൊരു വസ്തുതയാണ്. എന്നാൽ അതിലകപ്പെടാതെ പരിധി വയ്ക്കേണ്ട ഉത്തരവാദിത്ത നമുക്കുണ്ട്. കുടുംബം രൂപമുള്ളതാണ് കുടുംബം. ആ രൂപം ഉണ്ടാക്കേണ്ടത് അതിൽ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അച്ഛനും അമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള അവസരം നാം സൃഷ്ടിക്കണം. വീടിനുള്ളിലെ മൗനത്തിന്റെ വാചാലങ്ങൾ പൊളിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും ആശയ പ്രകടനത്തിനും പരിധികൾക്കും വഴുതർക്കും തന്നെ വേണം. കുട്ടികളോട് മനസ്സോർന്ന് സംസാരിക്കാനും അവരെ ബോധവൽക്കരിക്കാനും കുടുംബാംഗങ്ങൾക്ക് സാധിക്കണം. കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നലാണ് ഒരു കുട്ടിയെ ചീത്ത കൂട്ടുകെട്ടിലേക്കും തെറ്റായ മാർഗത്തിലേക്കും നയിക്കുന്നത്. സ്നേഹപോഷമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടിക്ക് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നലുണ്ടാവില്ല. കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങൾ കൊണ്ടുവരാൻ കുടുംബ സദസ്സുകൾ നൽകാനാണ് അത് അവരുടെ വലിയ വലിയ സംശയങ്ങൾക്കുള്ള ഉത്തരമായി. കൂട്ടുകാരെ, നമ്മുടെ കുടുംബ സദസ്സുകൾ അന്യമായിട്ടില്ല, അത് തിരിച്ചു വരുക തന്നെ വേണം. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ ഉയർന്നാലും മനസ്സിൽ ഉണ്ടാവട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നത്തും എന്ന ഇടശ്ശേരിയുടെ ഈ വരികൾ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. വിശുദ്ധിയുടെയും നന്മയുടെയും വെളിച്ചം മനസ്സിൽ നിറക്കാൻ കുടുംബ സദസ്സുകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.